പ്രശസ്തരുമായുള്ള കൂടിക്കാഴ്ച. 1983 ഓഗസ്റ്റ് അവസാനം ന്യൂഡൽഹിയിൽ നടക്കുന്ന ഹിമാലയൻ പർവ്വതാരോഹണ ടൂറിസം മീറ്റിലേക്ക് എനിക്കും ക്ഷണം കിട്ടി. പർവ്വതാരോഹണ രംഗത്തെ അന്തർദേശീയ താരങ്ങളുൾപ്പെടെ 200-ൽ പരം പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്തു. അത്രയേറെ പ്രശസ്തരുടെ മുന്നിൽ സങ്കോചം തോന്നിയെങ്കിലും എനിക്ക് വലിയ പ്രചോദനം കിട്ടി. യഥാർത്ഥത്തിൽ പ്രശസ്തരുമായുള്ള എൻ്റെ കൂടിക്കാഴ്ചകൾ താജ് പാലസ് ഹോട്ടലിലെ വിശാലമായ ഹാളിലെ തിരക്കിനിടയിൽ ഓരോ പുഞ്ചിരി കൈമാറലിൽ ഒതുങ്ങി. രണ്ടുന്നത താരങ്ങളിൽ നിന്നും കണ്ണെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഷെർപ്പ ടെൻസിംഗ് നോർഗെ, ഹിലാരിക്കൊപ്പം എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരൻ, ഒതുങ്ങിയ ശരീരമുള്ള ജപ്പാൻ്റെ ജുങ്കോ ടാബി, ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയിൽ കാൽകുത്തിയ ആദ്യത്തെ സ്ത്രീ. സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന കാലം തൊട്ടേ ഞാൻ ടെൻസിംഗിൻ്റെ ആരാധികയായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്വയം പരിചയപ്പെടുത്താൻ എനിക്ക് ലജ്ജ തോന്നി. NIMലെ ഡോക്ടറുടെ ഭാര്യ ഷെറി എന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് ക്ഷണിച്ചു. ഫോട്ടോയ്ക്ക് നിൽക്കുമ്പോൾ ഞാൻ ടെൻസിംഗിൻ്റെ തൊട്ടടുത്തായിരുന്നു. അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും എൻ്റെ നാവ് കെട്ടിയതുപോലെ തോന്നി. പെട്ടെന്ന് ചില ആരാധകരോടൊപ്പം അദ്ദേഹം നടന്നു പോവുകയും ചെയ്തു. മീറ്റ് അവസാനിച്ചയുടനെ ബദരിനാഥിനപ്പുറം മാനാപർവ്വത നിരകളിൽ നടക്കുന്ന എവറസ്റ്റ് 84 പര്യവേക്ഷണ ക്യാമ്പിൽ ഞാനും ചേർന്നു. തുടക്കത്തിൽ എനിക്കൊരു പനി പിടിപെടുകയാൽ ബേസ് ക്യാമ്പിൽ തന്നെ കഴിയേണ്ടി വന്നു. അസുഖം മാറി ക്യാമ്പ് പൂർത്തിയാക്കിയില്ലെങ്കിൽ എവറസ്റ്റ് ആരോഹണ ടീമിൽ ഞാൻ പെടാതെ പോകുമോ എന്ന് ഭയപ്പെട്ടു. എനിക്ക് വളരെ വേഗം സുഖമായി. കഴിഞ്ഞുപോയ ഭാഗങ്ങൾ കൂടി നിഷ്പ്രയാസം പഠിച്ച് ഞാൻ ക്യാമ്പിൽ തുടർന്നു. ഈ ക്യാമ്പിൽ നിരന്തരാഭ്യാസത്തിനായിരുന്നു പ്രാധാന്യം. ഏതായാലും മാനായിൽ 7500 മീറ്റർ ഉയരം ഞാൻ തരണം ചെയ്തു. എവറസ്റ്റ് ടീമിലേക്ക് പ്രവേശനം കിട്ടുന്നതിന് ഈ ക്യാമ്പ് നിർണായകമായതിനാൽ എല്ലാവരും പരമാവധി ശ്രദ്ധിച്ചു. മറ്റുള്ളവരെല്ലാം പർവ്വതാരോഹണത്തിൽ പഴക്കവും തഴക്കവും ഉള്ളവരായിരുന്നു. ഞാൻ മാത്രമായിരുന്നു തുടക്കക്കാരി. എങ്കിലും ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ടെന്നും എൻ്റെ ശാരീരിക സ്ഥിതി ഉയരങ്ങൾ കീഴടക്കാൻ പറ്റുന്നതാണെന്നും ഞാൻ കരുതി. അവസാന മെറിറ്റ് ലിസ്റ്റിൽ ഞാൻ എവിടെ നിൽക്കുമെന്ന് പറയാനാവില്ലെങ്കിലും എനിക്ക് നല്ല ആത്മവിശ്വാസം തോന്നി. ക്യാമ്പ് അവസാനിച്ചപ്പോൾ അംഗങ്ങൾക്ക് ഭാരവും തലയിൽ ചുമന്ന് വേണ്ടിയിരുന്നു ഇറങ്ങാൻ. ഭൂരിപക്ഷത്തിനും നല്ല ഉത്സാഹമായിരുന്നു. പലരും ഓടുക തന്നെയായിരുന്നു. ഞാനാകട്ടെ വളരെ ശ്രദ്ധാപൂർവം അടിവച്ച് നീങ്ങുകയായിരുന്നു. എന്നെ ശ്രദ്ധിച്ച മേജർ പ്രേംചന്ദ് പറഞ്ഞു, "എവറസ്റ്റിലും ഈ രീതിയാണ് നീ പാലിക്കേണ്ടത് ബച്ചേന്ദ്രി." എന്താണ് അതിനർത്ഥം? എന്നെയും തിരഞ്ഞെടുക്കുമെന്നോ?